ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുഴക്കപ്പുളി പറിക്കാൻ പോയെങ്കിലാ. ഞാൻ കുഴക്കപ്പുളി പറിക്കാൻ പോയത് അപ്പോക്ക് മരത്തിൽ നിറച്ചും കുഴക്കപ്പുളിയുണ്ട്. അങ്ങനെ താഴെ ഉതിർന്നിട്ട് വീണിട്ടുമുണ്ട്. നിങ്ങൾ എന്തുപ്പയിന് പറയലേ ഇരുമ്പും പുളിയെന്ന്, ഇരുമ്പും പുളിയെന്ന് അങ്ങനെ എന്തോ പറയുന്നല്ലോ. ഞങ്ങൾ ഇവിടെ കുഴക്കപ്പുളി എന്ന് പറയലേ. ഏതായാലും ഞാൻ കുറച്ച് കുഴക്കപ്പുളി പറിച്ചു കൊണ്ടുപോകുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുഴക്കപ്പുളിനെ നല്ല പാല് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇനി പച്ചമുളക് വേണം, പിന്നെ കരിയാമ്പില വേണം, മഞ്ഞൾപ്പൊടി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളിയും വേണം, പിന്നെ മുളിൻ്റെ പൊടിയും വേണം. എൻ്റെ കയ്യിൽ മുളിൻ്റെ പൊടി ഇല്ലായിട്ട് ഞാൻ എന്താക്കിയറിഞ്ഞെങ്കിൽ മുള അരച്ചരപ്പുണ്ടായിന്, അതിന് 2 സ്പൂൺ എടുത്ത്. പിന്നെ വേണ്ടത് എന്താണെങ്കിൽ 1 സ്പൂണ് കടുക് വേണം, 1 സ്പൂണ് ഉലുവാവും വേണം. ഇത് വറുത്തിട്ട് പൊടിക്കാനാണ്. എൻ്റെ ഞാൻ കൈ വെച്ചിട്ടുണ്ടായ കുഴക്കപ്പുളിയെല്ലാം എടുത്തിട്ട് മുറിച്ചിട്ട് വന്ന് 2 കട്ട കഷ്ണാക്കിയിട്ട് മുറിച്ചാൽ മതി. ഇല്ലെങ്കിൽ വേകുമ്പോൾ കലങ്ങി പൊന്തിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ 2 കഷ്ണാക്കിയിട്ട് ഞാൻ കുഴക്കപ്പുളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താക്കാണെങ്കിൽ ഒരു പാത്രം അടുപ്പിൽ വെക്കാം. പാത്രം എല്ലാം ചൂടാകുമ്പോൾ കയ്യിലേക്ക് ഞങ്ങൾ ഉപ്പിട്ട് എടുത്ത് വെച്ച കടുകും ഉലുവാവും ഇട്ടിട്ട് വറക്കിടും. നല്ല പാങ്ങിൽ കടുവെല്ലാം പൊട്ടുന്ന വരെ വറക്കണം. എന്നിട്ട് അതിനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചേക്കണം. ഇനി എന്താക്കണം പറഞ്ഞെങ്കിൽ ഒരു പാത്രടുപ്പിൽ വെക്കണം. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ എന്താക്കുക, കടുവിടെ 1 സ്പൂൺ. കടുവെല്ലാം പൊട്ടിയിട്ട് വരുമ്പോൾക്ക് അതിലേക്ക് എന്താക്കണമെങ്കിൽ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് എന്താക്കുക, പേസ്റ്റ് അല്ലപ്പാ ഇഞ്ചി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ അതിലേക്ക് കരിയാമ്പിൽ ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഞാനും ഒരു പച്ചമുളക് എടുത്തിട്ട്, പച്ചമുളക് നല്ല കാരമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ആട്ട എടുക്കാം. ഞാൻ പിന്നെ അരച്ച മുളിന് നല്ല കാരം എടുപ്പാ, അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടു. അത് അളവൊന്നുമില്ല, ഓരോർക്ക് ഇഷ്ടമുണ്ട് അത്ര എടുക്കാം. അതിൻ്റെ എല്ലാം പച്ചമുളക് മാറിയിട്ടാകുമ്പോൾ എന്താക്കാറുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടിട്ടെങ്കിൽ അച്ചാറും ഇൻപുള്ളിൻ്റെ കറിയല്ലെന്നും ബിയ്യ പൊട്ടയില്ല എന്ന് എല്ലാവരും പറയുന്ന കേട്ടിന്. ഈ കറിയില്ലേ നല്ല പാങ്ങുണ്ട്, ഈ കറി ഉണ്ടെങ്കിൽ ഒരു ചോറ് വയ്ക്കാൻ എന്തോ ഒരു പാങ്ങുണ്ട്. ഈ കറി കൂട്ടിയിട്ട് വേറെ കറിയൊന്നും വേണമെന്നില്ല. ഞാൻ എന്താക്കാറുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിട്ട് മുള് അതും ഇതിൽ കൂടി കൊടുക്കാം. അരച്ചിട്ടുണ്ടായ മുളും കൂട്ടി കൊടുത്തിട്ട് അതിലേക്ക് ഒരു ദിവസം വെള്ളവും കൂട്ടി വെക്കാം. കുഴക്കപ്പുളി മുങ്ങാണ്ട് ഇത്ര വെള്ളം മതി. നിറച്ചും വെള്ളം കൂട്ടിയെങ്കിൽ പാങ്ങണ്ടായില്ല, കുഴക്കപ്പുളി മുങ്ങണം അത്ര തന്നെ. ഞാൻ വെള്ളം കൂട്ടി കൊടുത്ത് നല്ല പാങ്ങല് ഇളക്കി കൊടുക്കണം. എന്നിട്ട് എന്താക്കാറുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് എന്താക്കുക, നമ്മൾ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടെ കുഴക്കപ്പുളിനെ ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പാങ്ങിൽ വേവിക്കണം കുഴക്കപ്പുളിനെ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ കുഴക്കപ്പുളി മുങ്ങണ്ട എത്ര വെള്ളയും ഞാൻ ഇതിലേക്ക് കൂട്ടിയിട്ടു. എന്നിട്ടിനെ പൊത്തിയിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാനുള്ള പാങ്ങിൽ വന്നിട്ടേ എന്താക്കാം, നമ്മൾ ഉപ്പിട്ട് കടുവും ഉലുവാവും ഇട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടേ അതിട്ട് കൊടുക്കുക. അതിട്ട് നല്ല പാങ്ങിൽ ഇളക്കി കൊടുക്കുക. ഇനി എന്താക്കുക, ഒരു ചെറിയൊരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു ചെറിയ കഷ്ണം വെല്ലം ഇട്ട് കൊടുത്തിന്. അതെന്തിനറിഞ്ഞെങ്കിൽ ഇപ്പം നല്ലോണം പുളിയുണ്ട് അതിലേക്ക് പുളിക്ക്. അപ്പോൾ മുളും പുളിയെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴക്ക വെല്ലം ഇട്ട് കൊടുത്തെങ്കിൽ നല്ല പാങ്ങുണ്ടാകും. ഇത്രയുള്ളൂ നമ്മളെ കുഴക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആക്കി നോക്കണമേ, നല്ല പാങ്ങുണ്ട് ഇങ്ങനെ ആക്കി വയ്ക്ക കറി, കുഴക്കൻ്റെ കുഴക്കപ്പൊടീൻ്റെ കറി. ഒരാഴ്ച എല്ലാം പൊട്ടാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി.